പ്രണാഘട്ടിന്റെ ലതാ മങ്കേഷ്കറിനെ കുറിച്ച് ഇപ്പോൾ സാക്ഷാൽ ലതാ മങ്കേഷ്കർ വരെ അറിഞ്ഞിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഏക് പ്യാർ കാ നഗ്മ എന്ന ലതാ മങ്കേഷ്കറുടെ പാട്ട് പാടിയാണ് റാനു മൊണ്ടാൽ എന്ന ഗായിക സംഗീത ആസ്വാദകരുടെ മുഴുവൻ ശ്രദ്ധ നേടിയത്. റാനു മൊണ്ടാലിനെ കുറിച്ച് ലതാ മങ്കേഷ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ആർക്കെങ്കിലും എൻ്റെ പേരുകൊണ്ടോ ജോലി കൊണ്ടോ പ്രചോദനം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം അനുകരണം ഒരിക്കലും ശാശ്വതമല്ല, അവയെ വിശ്വസിക്കാനും കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയുടെ ഗാനഗോകുലം പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ പാട്ടുകളോ അല്ലെങ്കിൽ കിഷോർ കുമാർ, മുഹമ്മദ് റാഫി, സാബ് മുകേഷ് ഭയ്യ, ആശാ ഭോസ്ലെ എന്നിവരുടെ പാട്ടുകൾ ആലപിക്കുന്നതിലൂടെ ഗായകർക്ക് കുറച്ചു കാലത്തേക്ക് ശ്രദ്ധ നേടാനാകും. എന്നാൽ അത് ദീർഘനാൾ നിലനിൽക്കില്ലെന്നും ലതാ മങ്കേഷ്കർ പറഞ്ഞു. ടെലിവിഷനിലെ മ്യൂസിക് റിയാലിറ്റി ഷോകളിലെ പ്രതിഭകളെക്കുറിച്ച് തനിക്ക് വലിയ ആശങ്ക തോന്നുന്നു. കുട്ടികൾ എൻ്റെ ഗാനങ്ങൾ വളരെ മനോഹരമായി പാടുന്നു. എന്നാൽ ആദ്യത്തെ വിജയത്തിന് ശേഷം അവരിൽ എത്ര പേർ ഓർമ്മിക്കപ്പെടുന്നു? ഇക്കൂട്ടത്തിൽ എനിക്ക് സുനിധി ചൗഹാനെയും ശ്രേയ ഘോഷലിനെയും മാത്രമേ അറിയൂവെന്നും ലതാ മങ്കേഷ്കർ പറഞ്ഞു. ഗായകർക്ക് ലതാ മങ്കേഷ്കർ ഒരു ഉപദേശവും നൽകുകയാണ്: നിങ്ങൾ നിങ്ങളാവുക, എൻ്റെയോ സഹപ്രവർത്തകരുടെയോ നിത്യഹരിത ഗാനങ്ങൾ ആലപിക്കുക. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സംഗീതത്തെ തിരിച്ചറിയുക. ലതാജി സ്വന്തം സഹോദരിയെയാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത്. ആശാ ഭോസ്ലെ സ്വന്തം ശരീരം പാടാൻ നിർബന്ധിച്ചിരുന്നില്ലെങ്കിൽ അവൾ എന്നേക്കുമായി എൻ്റെ നിഴലിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. വ്യക്തിത്വത്തിന് ഒരാളുടെ കഴിവിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവളെന്നും ലതാ മങ്കേഷ്കർ പറയുന്നു. ലതാ മങ്കേഷ്കർ തന്നെക്കുറിച്ച് കേട്ടറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് രണാഘട്ടിൻ്റെ ലതാ മങ്കേഷ്കർ. തൻ്റെ ആരാധനാപാത്രത്തെ നേരിൽ കാണാനാകുമെന്ന വിശ്വാസത്തിലാണ് റാനു മൊണ്ടാൽ. രണാഘട്ടിൻ്റെ ലതാ മങ്കേഷ്കർ എന്നാണ് സൈബർ ലോകം റാനുവിനെ വാഴ്ത്തിയത്. റാനുവിനെ തേടി നിരവധി അവസരങ്ങളാണ് എത്തിയത്. ഹിമേഷ് രേഷ്മയുടെ ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറ്റവും കുറിച്ചിരിക്കുകയാണ് റാനു മൊണ്ടാൽ. അന്ന് പാട്ട് പാടുമ്പോൾ അനാഥയായിരുന്നു റാനു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് റാനുവിനെ തേടി 10 വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയ മകൾ സതി എത്തിയത്. മകൾ തിരിച്ചു വന്നതോടെ റാനുവും ഏറെ സന്തോഷവതിയാണ്. വിവാഹബന്ധം ഉപേക്ഷിച്ച സതി മകനൊപ്പമാണ് താമസം. ഒരു പലചരക്ക് കട നടത്തുകയാണ് റാനുവിൻ്റെ മകൾ. അതേസമയം പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയാണ് സതി അമ്മയെ തേടി എത്തിയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആക്ഷേപം. മുംബൈ സ്വദേശിയായ ഭർത്താവിൻ്റെ മരണശേഷം റണാഘട്ടിലേക്ക് തിരിച്ചെത്തിയ റാനു ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പാട്ടുപാടിയാണ് വരുമാനം കണ്ടെത്തിയിരുന്നത്. മുഷിണ വസ്ത്രം ധരിച്ച് റണാഘട്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലിരുന്ന് പാടുന്ന റാനു മൊണ്ടാലിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തുമൈ ന്യൂസ്.